നമസ്കാരം ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഈ മണിക്കൂർ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം വേഗത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്തെയും കോൺഗ്രസിനെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിറ്റൂർ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ എങ്ങനെ ഇല്ലാതാക്കാമെന്നാണ് സർക്കാരുകളുടെ അജണ്ട കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അടിസ്ഥാനവർഗത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം കേരളത്തിന്റെ മന്ത്രിമാരെ നിലക്കി നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന കഴിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആലത്തൂർ താലൂക്ക് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിലെ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു 2021-22 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് കെ ഡി പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷനായി സാംസ്കാരിക ഫാസിസ്റ്റുകളാണ് കേരളം ഭരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പൽ MLA മുഖ്യമന്ത്രിക്ക് അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുകയാണ് പോലീസ് ഒത്താശയോടെ CPM കേരളത്തിൽ അക്രമം നടത്തുകയാണെന്നും ഷാഫി പറമ്പൽ MLA ചിറ്റൂർ കാവിൽ സ്ഥാപിച്ച RO പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു MLAയുടെ ആസ്തി വികസന ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് പ്ലാന്റ് സ്ഥാപിച്ചത് മലിനജലം ശുദ്ധീകരിക്കുന്നതിനായി 125,000 രൂപ ചിലവഴിച്ചാണ് ചിറ്റൂർ കാവിൽ RO പ്ലാന്റ് അഥവാ റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് സ്ഥാപിച്ചത് MLAയും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ KL കവിത അധ്യക്ഷയായി രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മകൾക്കൊപ്പം അടയാളപ്പെടുത്താൻ കഴിയുന്ന അഭിമാന ചിഹ്നങ്ങളിലൊന്നാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് മദ്രാസ് പ്രസിഡൻസിയുടെ അഭിമാനവും ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേരിൽ പകിട്ടിലും തലയുയർത്തി നിൽക്കുന്ന വിക്ടോറിയ ജൂബിലി കോളേജിൽ ബോംബ് സ്ഫോടനം നടത്തി ബ്രിട്ടനെ വിറപ്പിക്കാനായിരുന്നു പാലക്കാട്ടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പദ്ധതിയിട്ടത് സർക്കാർ സേവന മേഖലയിലെ നിയമനങ്ങൾ പാർട്ടിക്കാർക്കും ഇഷ്ടക്കാർക്കും നീക്കിവയ്ക്കുന്നതിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോഗ്യതയില്ലാത്തവരെ നിയമിക്കാനായി നിയമ സംവിധാനത്തെ ചട്ടുകമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും വി ഡി സതീശൻ മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീഷൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ KT ജലീൽ നടത്തിയത് പ്രതിഷേധാർഹമായ പരാമർശമെന്ന് വി ഡി സതീശൻ പാകിസ്ഥാൻ അവരുടെ നയതന്ത്ര വേദികളിൽ ഉപയോഗിക്കുന്ന വിശേഷണമാണത് ഒരു ഇന്ത്യക്കാരനും ഉപയോഗിക്കാത്ത വാക്ക് പാക് വാദത്തിന് അടിവരയിടുന്ന പരാമർശമാണ് ജലീൽ നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് സ്വാതന്ത്ര്യ പുലരിയിൽ നട്ട അറിയാലിന് രാജ്യത്തിനൊപ്പം 75-ാം പിറന്നാൾ രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ച അമൃതോത്സവത്തിനായി നാടാകെ ഒരുങ്ങുമ്പോൾ വടവന്നൂർ വൈദ്യശാലയ്ക്ക് സമീപമാണ് അറിയാൽ തലയുയർത്തി നിൽക്കുന്നത് 1947 ഓഗസ്റ്റ് 15 വടവന്നൂരിലെ സംസ്കൃത പണ്ഡിതനും ആയുർവേദ ചികിത്സകനുമായ വട്ടേക്കാട് നാരായണൻ നായർ നട്ടതാണ് ഈ അറയാൽ പിന്നീട് സമരചരിത്രത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും പ്രതീകമായി അറയാൽ മാറുകയായിരുന്നു 5 വർഷം മുൻപ് നാട്ടുകാരുടെയും ദേശസ്നേഹികളുടെയും കൂട്ടായ്മയിൽ അറയാലിന്റെ സപ്തതി ആഘോഷിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്കൊപ്പം അറയാലിന്റെ 75-ാം പിറന്നാൾ കൂടി അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത മഹോത്സവന്റെ ഭാഗമായി സംഘടിക്കുന്ന ഹർഗർ തിരംഗ ഇന്നു മുതൽ രാജ്യത്തെ 20 കോടിയിലധികം വീടുകൾക്ക് മുന്നിൽ ത്രിവർണ പതാക ഉയർത്തുകയാണ് പരിപാടിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് 13 മുതൽ 15 വരെയാണ് ഹർഗർ തിരംഗ പരിപാടി സംഘടിപ്പിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ് ഏകോപിപ്പിക്കുക കുടുംബശ്രീയാണ് വീടുകൾക്ക് മുന്നിൽ ഉയർത്താനുള്ള പതാക നിർമ്മിച്ചത് ആലത്തൂർ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിന് MPയെ ക്ഷണിക്കാത്തതിൽ ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം പ്രതിഷേധ യോഗം N രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പള്ളത്ത് സോമൻ അധ്യക്ഷനായി അലാവുദ്ദീൻ കുന്നുംപറമ്പിൽ SI കബീർ ജാഫർ ദിലീപ് കൃഷ്ണൻകുട്ടി ലതാ സ്വാമിനാഥൻ രജനി എന്നിവർ പ്രസംഗിച്ചു യാത്രാ പ്രശ്നത്തിന് അറുതിയില്ലാതെ ആലമ്പള്ളം ഗ്രാമം അഴിക്കുംതോറും മുറുകുകയാണ് ആലമ്പള്ളം കോസ്വേ തകർച്ചയും അറ്റകുറ്റപ്പണിയും കൊല്ലങ്കോട് ആലമ്പള്ളം കോസ്വേ തകർച്ചയും അറ്റകുറ്റപ്പണിയും ബദൽ സംവിധാനവുമായി പുതിയ പാലവും ഇതെല്ലാം ഇവിടുത്തുകാർ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടായി പ്രളയം വരണമെന്നില്ല ശക്തമായി ഒരു മഴ പെയ്താലോ ചുള്ളിയാർ മീങ്കര ഡാമുകൾ തുറന്നാലോ ഗായത്രിപ്പുഴയിൽ വെള്ളം ശക്തമായി ഒഴുകാൻ തുടങ്ങിയാലോ മതി ആലമ്പള്ളം കോസ്വേ വെള്ളത്തിൽ മുങ്ങാനും തകരാനും പലതവണ തകർന്നു പലതവണ അറ്റകുറ്റപ്പണി നടത്തി പലതവണ വാഗ്ദാനങ്ങൾ കേട്ടു എന്നിട്ടും ദിവസങ്ങൾക്ക് മുൻപ് വെള്ളം കയറുകയും മുങ്ങുകയും ചെയ്ത കോസ്വേയിലൂടെ ഇരുചക്രവാഹനങ്ങൾ കടന്നുപോകാൻ തക്ക സംവിധാനങ്ങൾ ഒരുക്കിയത് പ്രദേശവാസികളാണ്
കെ ടി ജലീലിന്റെ മനസ്സിലും പാക് അധിനിവേശമെന്ന ഷാഫി പറമ്പിൽ എംഎൽഎ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്ന വാക്കുകളിൽ പാക് ചുവ വന്നത് അതിന്റെ അന്തസത്ത രാജ്യവിരുദ്ധതയാണ് സിപിഎമ്മും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം ഇന്ത്യൻ അധീന കാശ്മീർ എന്ന ജലീലിന്റെ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിൽ എംഎൽഎയുടെ പരാമർശം പട്ടൻചേരി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി വീട് അനുവദിച്ചത് വിവാദമാകുന്നു പഞ്ചായത്തിലെ 16ാം വാർഡ് ഗ്രാമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച തികച്ചും അർഹതപ്പെട്ടവർക്ക് ലൈഫ് പദ്ധതി നിഷേധിച്ചതായി ആരോപണം ഗ്രാമസഭ അംഗീകരിച്ച 4 ഗുണഭോക്താക്കളെ ഒഴിവാക്കി ഗുണഭോക്തൃ ലിസ്റ്റ് പഞ്ചായത്ത് അംഗീകരിച്ചതായി പറയപ്പെടുന്നു ഇത് തികച്ചും അംഗീകരിക്കാനാവില്ലെന്നും 4 പേരും ലൈഫ് പദ്ധതിക്ക് അർഹരാണെന്നുമാണ് പറയുന്നത് പുത്തൂർ തിരുപുരി ആയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഗജപൂജയും ആനയൂട്ടും നടന്നു രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ഗജപൂജ കളഭാഭിഷേകം എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരി കാർമികത്വം വഹിച്ചു ദേശവാസികളും ഭക്തജനങ്ങളും ആനയൂട്ടിൽ പങ്കെടുത്തു നഷ്ടമായ ഇന്ത്യൻ സംസ്കാരം തിരികെ പിടിക്കുന്നതിനായി ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് 15-ന് ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിക്കും എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം മതനിരപേക്ഷതയുടെ കാവലാളാവുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മേൽവരത്തൂർ ആദിപരാശക്തിക്കായുള്ള കലശവിളക്കും യാഗപൂജയും ഓഗസ്റ്റ് 14-ന് കർണകിയമ്മൻ ക്ഷേത്രത്തിൽ നടക്കും ലോക സമാധാനം കാത്തുരക്ഷിച്ചുകൊണ്ടാണ് കലശവിളക്കും യാഗപൂജയും നടത്തുന്നതെന്ന് ക്ഷേത്രം കേരള വിഭാഗം പ്രസിഡന്റ് സതീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു നൂറ്റാണ്ടിന് മുൻപ് സ്വയംഭൂവായാണ് ആദിപരാശക്തിയെ ദർശിക്കപ്പെട്ടത് ആദിപരാശക്തിയുടെ ശ്രേഷ്ഠ ഉത്സവമാണ് കർക്കിടക മാസത്തിലെ കലശവിളക്കും യാഗപൂജയും യാഗപൂജയോടൊപ്പം കഞ്ഞിക്കലയവും നടക്കും ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ് നമസ്കാരം